നമസ്കാരം. സമ്മർദ്ദത്തിന് മുകളിൽ സർവകലാശാല ചാൻസലറായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ആവർത്തിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഗവർണർ നിലപാട് ആവർത്തിച്ചത്. കേരള നിയമസഭാ ചുമതലപ്പെടുത്തിയ ജോലിയാണ് താൻ ചെയ്യുന്നത്, എന്നാൽ ഈ ജോലി ചെയ്യാൻ പ്രയാസമുണ്ടാകുന്ന സാഹചര്യമാണ്. സമ്മർദ്ദത്തിന് മുകളിൽ ചാൻസലറായി പ്രവർത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ചാൻസലർ പദവി മുഖ്യമന്ത്രിയോട് ഏറ്റെടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്ന് ഗവർണർ ആവർത്തിച്ചു. സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല എന്നും അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഗവർണർ പ്രതികരിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറല്ല എന്നും ഗവർണർ വ്യക്തമാക്കി. ചാൻസലറുടെ അധികാരം സർക്കാർ ഒരിക്കലും കവർന്നെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും ഗവർണറുമായി സർക്കാർ ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ചാൻസലറുടെ സ്ഥാനത്ത് നിന്ന് മാറരുതെന്നാണ് ഗവർണറോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഗവർണർ പരസ്യമായി പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം വാർത്താസമ്മേളനം നടത്തി പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കേണ്ടതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഗവർണറെ കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മണിക്കൂർ നീണ്ട വാർത്താസമ്മേളനത്തിൽ ഗവർണർക്ക് എണ്ണി എണ്ണി മറുപടി പറയുകയാണ് പരോക്ഷമായി മുഖ്യമന്ത്രി ചെയ്തതെങ്കിലും അതിരൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ അദ്ദേഹം തയ്യാറായതുമില്ല. ഗവർണറാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്റെ സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതെന്ന് അനുസ്മരിച്ച മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് ഗവർണറുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നും ചൂണ്ടിക്കാട്ടി. കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നിയമിച്ചത് ഗവർണർ തന്നെയാണ്. ഗവർണർ ഒപ്പിട്ട് നൽകിയ നിയമനം ഇപ്പോൾ റദ്ദാക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഗവർണറെ ഈ വിഷയത്തിൽ മറ്റാരോ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടപെടൽ നടത്തിയതായി സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നത് സർക്കാരല്ല, ചാൻസലറുടെ പദവി ഉപയോഗിച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യാനുള്ളത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താൻ ചെയ്യുന്നുണ്ട്. കാലടി സർവകലാശാലയിൽ ഒരു സെർച്ച് കമ്മിറ്റി ഒരാളുടെ പേര് കണ്ടെത്തുകയും പിന്നീടത് ചാനലിലെത്തുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെയുള്ള ഒരു വിദഗ്ധൻ കണ്ടപ്പോൾ ഒരു പേരായാലും താൻ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയായിരുന്നു. കണ്ണൂർ സർവകലാശാല വി സിയുടെ പുനർനിയമനത്തിൽ ഗവർണർ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം ഗവർണർ തേടിയതിനു ശേഷമാണ് ഒപ്പിട്ടത്. ഇപ്പോൾ അതിൽ നിന്നും പിന്മാറുന്നത് മറ്റെന്തോ സമ്മർദ്ദം ഉണ്ടായതാണെന്നും സംശയിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നടത്തിയ നിയമനങ്ങൾ ചാൻസലറായ ഗവർണർ തന്നെയാണ്, സർക്കാർ അതിൽ യാതൊരു പങ്കുമില്ല, സെർച്ച് കമ്മിറ്റിയും ഗവർണറുമാണ്. എന്നാൽ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിനും സർക്കാരിന് താല്പര്യമില്ല. നിയമസഭ നൽകിയ പദവിയായ ചാൻസലർ സ്ഥാനത്തിൽ ഇടപെടേണ്ട കാര്യവുമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ നയങ്ങൾ നിയമസഭാ സമ്മേളനത്തിലും ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഗവർണർ അവതരിപ്പിച്ചിട്ടുണ്ട്. പോരായ്മകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്നത്. ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹം അർഹിക്കുന്ന എല്ലാ ബഹുമാനങ്ങളും ഗവർണർക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് നൽകുകയും ചെയ്യും. കലാമണ്ഡലം സർവകലാശാല വി സി ഗവർണർക്കെതിരെ കേസ് കൊടുത്തത് ശരിയായ നടപടിയല്ല, ഇത് സർക്കാർ തന്നെ തള്ളിപ്പറഞ്ഞത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയവൽക്കരണമാണെന്നത് ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർവകലാശാല നിയമനത്തിൽ രാഷ്ട്രീയ പക്ഷപാതിത്വമാണെന്ന് പറയുന്നത് ചെളിവാരിയെറിയലാണ്. സംസ്ഥാനത്തെ ഗവർണർ ഏറെ പരിചയസമ്പന്നനായ വ്യക്തിയാണ്, ഇപ്പോൾ പൊട്ടിമുളച്ചതൊന്നുമല്ല. സർവകലാശാലകളിൽ ചില നിയമനങ്ങൾ നടത്തുമ്പോൾ ചില രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ഗവേഷണം നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 88 കോടി രൂപ ചെലവിൽ കേരളത്തിൽ താണു പത്മനാഭൻ ചെയർ സർക്കാർ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു.